ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധാരണയിൽ നിസ്സഹായനായ ഒരു മനുഷ്യനെ ഇനിയൊരു ആൾക്കൂട്ടം വിചാരണ ചെയ്ത് തല്ലിക്കൊല്ലരുതെന്ന് മധുക്കേസിലെ വിധി പറയുന്നുണ്ട്. ജീവിത സാഹചര്യം കൊണ്ട്, മനോനില കൊണ്ട്, വിശപ്പ് കൊണ്ട് നിസ്സഹായനായ ഒരു ആദിവാസി യുവാവിനെ വകവരുത്തിയവർ കുറ്റക്കാരെന്ന് പറയുന്നതിലൂടെ കോടതി നൽകുന്ന സന്ദേശം എന്താണ്? ഏറ്റവും ഒടുവിൽ കോഴിക്കോട്ടെ വിശ്വനാഥൻ്റെ മരണത്തിൽ വരെ നമ്മൾ കണ്ട അതിക്രൂരമായ ആൾക്കൂട്ട മനോഭാവത്തെ തിരുത്താൻ ഇടയാക്കുമോ ഈ വിധി? സുപ്രീംകോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷ് പറയുന്നത് കേൾക്കാം. മധു എന്ന ആദിവാസി യുവാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സ്പെഷ്യൽ കോടതിയുടെ വിധി സമകാലിക കേരളത്തിനൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. കുറ്റാരോപിതരെ കുറ്റക്കാരാണെന്ന് വിധിച്ചുകൊണ്ട് ശിക്ഷയുറപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു വിധി വളരെ പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ്. നിരാലംബനായ ഒരു വ്യക്തിയെ ആരും ചോദിക്കാനില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി വിശപ്പിൻ്റെ പ്രേരണയാൽ ചെയ്ത ഒരു ചെറിയ കുറ്റത്തിന് ആവാസ സ്ഥലത്ത് നിന്ന് വലിച്ചിറക്കി അപമാനിച്ച് കൊടിയ പീഡനങ്ങൾക്ക് വിധേയനാക്കി കൊലപ്പെടുത്തിയതിന് ശേഷം അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിച്ചും കോടതി നടപടികളെ അട്ടിമറിച്ചും സാക്ഷികളെ സ്വാധീനിച്ചും ഇരയുടെ ബന്ധുക്കളെയും അമ്മയെയും ഉൾപ്പെടെ ഭീഷണിക്ക് വിധേയരാക്കിയും എന്തിനേറെ കേസ് പരിഗണിച്ചിരുന്ന ജഡ്ജിക്ക് വരെയും എതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തതിന് ശേഷം അതിനെല്ലാം മുകളിലാണ് നിയമം എന്ന അടിവരയിട്ടുറപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ശിക്ഷയുറപ്പിക്കുന്ന വിധി ഇന്ന് ഒരു നിയമകോടതി പ്രഖ്യാപിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിലെ ഏറ്റവും നിരാലംബനായിട്ടുള്ള വ്യക്തിക്കും നീതി ഉറപ്പിക്കുവാൻ, അവരുടെ സംരക്ഷണം ഉറപ്പിക്കുവാൻ സമകാലിക സമൂഹത്തിന് നിയമവ്യവസ്ഥയ്ക്ക് പ്രാപ്തിയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഈ വിധി ഒരു നിയമ പ്രക്രിയയിലെ ഒരു രജതരേഖയായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതെ ഇരിക്കട്ടെ.